ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു പുഡിംഗ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ടൈഗറിൻ്റെ ഇതുപോലുള്ളൊരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു 20 എണ്ണമൊക്കെ മതിയാകും. അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് ചൂടാകുമ്പോൾ നല്ലപോലെ അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നല്ലപോലെ ഞാനിവിടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ മധുരം മാത്രം പോരല്ലോ, പുഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി പഞ്ചസാര ആയാലും കുഴപ്പമില്ല, കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ പഞ്ചസാര ചേർത്താലും മതി. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ, കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇല്ലേ, അതും നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ട് അത് വേറൊരു സോസ് പാനിൽ ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും 2 സ്റ്റൗവിൽ വെച്ചിട്ട് ഒരേ സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മളിവിടെ പാലും ബിസ്ക്കറ്റും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സില്ലേ, അതും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ടും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സില്ലേ, അതിൽ ആ ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ ചേർന്ന് കിട്ടും കേട്ടോ. ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാടില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ട് ബാക്കി മധുരത്തിന് പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയൊരു തിളക്കാൻ തുടങ്ങൂലേ, ആ സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസ് ഇല്ലേ, അത് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർക്കുകയാണെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ രണ്ടും നല്ല ചൂടോടെ കൂടെ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് തണുത്തിട്ടും ഒന്ന് ചൂടോടെയും മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ രണ്ടും ഒരേ ചൂടിലാവുമ്പോൾ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ തണുപ്പിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ മുകളിലൊരു ക്രീമിൻ്റെ ലെയറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, അതിലേക്കും കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു പുഡിംഗ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായി വന്ന പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഞാനത് ലെവൽ ചെയ്തെടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ക്രീം നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇതുപോലെ ഫോണ്ടൻ്റ് ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റ് ഉണ്ടാക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിൽ മനുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ക്രീം സ്റ്റിഫാക്കി എടുക്കാത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്രീം ഇങ്ങനെ ഒഴുകി പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തില്ല, അത് ഞാൻ കാണിച്ചുതരാം കണ്ടോ. പുഡിംഗ് നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ക്രീം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.